ഇത് കണ്ടോ 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 ആ കണ്ടു എത്ത് ഈ പയ്യൻ ഇവിടുത്തെ പട്ടിയെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അല്ല ഇവിടുത്തെ പട്ടി ഈ പയ്യനെ കടിച്ചു അത്രയല്ലേ ഉള്ളൂ അത്രയല്ലേ ഉള്ളൂന്നോ ഈ പയ്യൻ ഏതാണെന്ന് തനിക്ക് അറിയാവോ ഏതാ ഈ പയ്യൻ ഇവൻ എന്റെ മകനാ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഡേ നിങ്ങളോട് എല്ലാവരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് ഈ പട്ടി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം എന്നെ എന്തോരം കടി ഈ പട്ടി കടിച്ചത് ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറയാൻ വന്നില്ല ഇല്ലല്ലോ ഇനി എന്റെ ശരീരത്ത് അത് കടിക്കാൻ ഒരു സ്ഥലവും ഇല്ല അറിയാവോ ആണല്ലേ അത് താൻ കിടക്കുമ്പോൾ തന്നെ ഭാര്യയുടെ കൂടെ കിടക്കണം അല്ലാതെ പട്ടിയുടെ കൂടെ കിടന്നിട്ട് കാര്യമില്ല ഈ പട്ടി ഇവിടെ ഉള്ളിടത്തോളം കാലം എനിക്ക് ഇങ്ങനെ ഒരു കാര്യം വന്ന് തന്നോട് വന്ന് ചോദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അത് തന്നെ ചോദിക്കട്ടെ ചോദിക്കല്ലേ ചോദിക്കണം ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ പള്ളിയിലെ പെരുന്നാളാ തന്റെ വക വല്ല പിരിവുണ്ടെങ്കിൽ കൈയോടെ തന്നാ കൊള്ളാം ഇത് മേടിച്ച് എനിക്ക് ഇനി തന്റെ അടുത്ത് വരാൻ പറ്റില്ല ഈ പട്ടിയല്ലേ ഇവിടെ ഉള്ളത് ഓണത്തിനാണോ പിരിവ് നിന്റെ മകനാണോ പട്ടി അടിച്ചേ അതെ നീ അങ്ങോട്ട് ചോദിച്ചു ചേട്ടൻ ചോദിക്കേ ആ എന്റെ മകനെ കടിക്കുമ്പോ ഞാൻ ചോദിച്ചോളാം എടോ എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതില് എന്താ തന്റെ അഭിപ്രായം എന്നാ എന്റെ മകനെ തന്റെ പട്ടി കടിച്ചതിൽ എന്താണ് അഭിപ്രായം കൊള്ള നല്ല കടി ഇതുപോലൊരു കടി ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടേ ഇല്ല എന്താ പോരെ കണ്ടിട്ടില്ലേ എന്നാ കണ്ടോ ആ കാണിക്ക് ഇനി ഏരിയയിലെ ഏതെങ്കിലും പിള്ളേരെ തന്റെ പട്ടി കടിച്ചെന്ന് അറിഞ്ഞ തല്ലിക്കൊല്ലും ഞാൻ വളരെ ഉപകാരം അങ്ങനെ തന്നെ ചെയ്യണം അത് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത് പട്ടിനെ അല്ല പിന്നെ തന്റെ ഒന്ന് പോരാ പട്ടി കാരണം നീ പട്ടിയെ ഞാൻ എവിടെങ്കിലും കൊണ്ട് കളയും അല്ല ഇതിനെ തല്ലിക്കൊല്ലും ഉറപ്പാ നീ എവിടെ പോകുന്നു ദേ മനുഷ്യ ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെയെങ്കിലും പുറത്തേക്ക് പോകാൻ ഇറങ്ങുമ്പോ എന്നോട് എവിടെ പോകണമെന്ന് ചോദിക്കരുതെന്ന് ഞാനിപ്പോ ക്ലബ്ബിൽ പോവാന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകം പറഞ്ഞ് അറിയിക്കണം നീ എവിടെ പോവാണെന്ന് ചോദിച്ചേനാണോ നീ എന്നെ കൊല്ലാൻ വരുന്നത് ആണോ ഒരു ഭർത്താവിന് ഒരു ഭാര്യയോട് എവിടെ പോകണമെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല നിങ്ങൾ ഇവിടെ ഭാര്യയും ഭർത്താവോ കളിച്ചിരുന്നോ ഈ കുടുംബത്തെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോക്കാറുണ്ടോ മനുഷ്യ ഇവിടെ ഇപ്പൊ എന്താ കുഴപ്പം ഇവിടെ ഒരു കുഴപ്പവും ഇല്ല ഇവിടെ അരിയില്ല ഉപ്പില്ല മുളക് പൊടി ഇല്ല വെളിച്ചെണ്ണ ഇല്ല പച്ചക്കറി ഇല്ല ഒരു കുന്തോ ഇല്ല ഇവിടെ ഒന്നും അന്വേഷിക്കാതെ ഇങ്ങനെ ഇരുന്നോ നീ ഇന്ന് വരെ ഇല്ല എന്നല്ലാതെ എന്തെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ അയ്യോ തമ്പുരാനെ ഇനി മുതൽ എല്ലാം ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ ഇവിടെ അരി ഇല്ലായ്മയുണ്ട് പച്ചക്കറി ഇല്ലായ്മയുണ്ട് മുളക് പൊടിയും വെളിച്ചെണ്ണയും എല്ലാം ഇല്ലായ്മയുണ്ട് മതിയോ എല്ലാം ഉണ്ടാകും ആദ്യം നിന്റെ ഐശ്വര്യമില്ലാത്ത പട്ടിയെ കൊണ്ടുക്കണ ആദ്യം ഇവിടെ എന്ന് വന്ന് കേറിയോ അന്ന് മുതൽ ഇവിടെ കഷ്ടകാലം മനുഷ്യ എന്റെ പട്ടിയെങ്ങാനും പറഞ്ഞാലോ പട്ടിയ പറഞ്ഞ എന്റെ മനുഷ്യ നിങ്ങൾക്കറിയോ ഈ വർഷത്തെ ക്ലബിന്റെ ഡോഗ് ഷോയിൽ ഞാൻ അവനെ പങ്കെടുപ്പിച്ച് ഒന്നാം സമ്മാനം മേടിപ്പിക്കും എന്റെ മുത്താണ് അവൻ ഒന്നും ഉണ്ടായിരിക്കുന്നുണ്ടോ ദേ മനുഷ്യ നിങ്ങൾ എന്തിനാ എപ്പോഴും എന്റെ ക്ലബിനെ കുറ്റം പറയുന്നത് ക്ലബിന്റെ കുറ്റം പറഞ്ഞ എന്ത് എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് ഞങ്ങളുടെ ഈ ക്ലബിൽ നടക്കുന്നതെന്ന് അറിയോ ഇന്നലെ തന്നെ ഒരു അടിപൊളി മാജിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി മാജിക്കായിരുന്നു ഞങ്ങളുടെ എല്ലാം കണ്ണള്ളി പോയില്ലേ അയാൾ ഒരു കത്തി എടുത്തിട്ട് അതിന് ചില്ലറ പൈസ വരുത്തി ഓ ഇതൊന്നും വലിയ മാജിക് ഒന്നും അല്ലേ അല്ലേ ഇതിനൊക്കെ വലിയ മാജിക് ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങളോ ഞാൻ അറിയാതെയോ എടി അയാൾ കത്തി നിന്നാണോ ചില്ലറ പൈസ എടുത്തത് ഞാനേ പ്ലേഡിൽ നിന്ന് 10,000 രൂപ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും പലിശ അടച്ചോണ്ടിരിക്കുക അത് നിനക്കറിയാവോ ദേ മനുഷ്യ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് നിങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ അല്ലേ പറ്റത്തുള്ളൂ ആ എനിക്കറിയാവുന്ന മാജിക്കാ ഞാൻ ഈ കാണിച്ചത് ഒരു വലിയ മാജിക്കാരൻ എനിക്കെങ്ങാനും മാജിക് അറിയാർന്നെങ്കിൽ ഉണ്ടല്ലോ അറിയാർന്നെങ്കിൽ നിങ്ങളെ ഞാനൊരു കൊരങ്ങാക്കിയനെ അത്രേ ഉള്ളു എടി എനിക്കെങ്ങാനും മാജിക്ക് അറിയാർന്നെങ്കിൽ നിന്നെ ഞാൻ ആദ്യം ഒരു മനുഷ്യ സ്ത്രീയാക്കിയനെ കണ്ടോ കണ്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഈയിടെയായിട്ട് എന്നോട് ഒരു സ്നേഹവും ഇല്ല എന്നെ നേരത്തെ പോലെ ഒന്ന് നോക്ക് പോലും നിങ്ങൾ ചെയ്യാറുണ്ടോ പറയുന്ന മനസ്സിലായി പെണങ്ങല്ലേ പെണങ്ങാതെ ഇല്ല ഇങ്ങോട്ട് നോക്കി നമ്മുടെ 10th വിവാഹ വാർഷികമാണ് നാളെ അപ്പൊ നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ ആണോ അപ്പൊ 10th വിവാഹ വാർഷികമായിട്ട് ചേട്ടൻ എന്നെ നാളെ എവിടെ കൊണ്ടുപോകും നാളെ ഊട്ടിക്കൊണ്ടോ ഊട്ടിയിൽ ഞാൻ ദൂരെ പോയിട്ടേ ഇല്ല അപ്പൊ 25th വിവാഹ വാർഷികത്തിന് ചേട്ടൻ എന്നെ എവിടെ കൊണ്ടുപോകും അന്ന് വന്ന് നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും അപ്പൊ അതുവരെ ഞാൻ അവിടെ എനിക്ക് ഇച്ചിരി സ്വസ്ഥത കിട്ടട്ടെ ആഹാ നിങ്ങൾ എന്നോട് മിണ്ടണ്ട കൂട്ടി വെട്ടി ഞാൻ ഊട്ടിക്ക് വന്നില്ല വരണ്ട എന്തൊക്കെയായാലും നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ തീരുമാനിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട അങ്ങനെ പറയല്ല അവിടെ ഇരുന്നേ പറയട്ടെ
ഒന്നുകിൽ നമുക്ക് ബാംഗ്ലൂർക്ക് പോവാം, അല്ലെങ്കിൽ പട്ടുസാരി വാങ്ങിക്കാം. ഇതിലേത് വേണമെന്ന് നീ തീരുമാനിച്ചാ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബാംഗ്ലൂർ പോവാം. ആ അത് മതി, അവിടെ നല്ല പട്ടുസാരി ഒക്കെ കിട്ടും. ജോർജ് കുട്ടിയുടെ കാര്യം, ഇവൻ ഇങ്ങനെ നോട്ടി ആവാൻ തുടങ്ങിയ ഞാൻ എന്ത് ചെയ്യൂലേ ചേട്ടാ. ഇവിടെ ഒരു നോട്ടി ബോയുടെ കാര്യം, ഒരു കാര്യം ഞാൻ പറയാക്കാം. നിന്റെ നോട്ടി ബോയ് ഉണ്ടല്ലോ, നാട്ടുകാർ നോട്ട് ചെയ്യുന്നുണ്ടേ. ഇന്നിതേ ഞാൻ പറഞ്ഞേക്കാം, നീ ക്ലബിൽ പോയിട്ട് വരുന്നതിന് മുമ്പേ ഒന്നുകിൽ ഞാൻ ഇതിനെ തല്ലിക്കൊല്ലും, അല്ലെങ്കിൽ ഇതിനെ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് കളയും. നിങ്ങൾ കൊറേ കളയും. ജോർജ് കുട്ടിച്ചേട്ടോ, എന്നാ ഉണ്ട് വിശേഷം? നല്ല വിശേഷം, ഇങ്ങനെ പോകുന്നു. അല്ല ചേട്ടൻ, ഇന്നലെ ഒരു ചാക്കോട്ട് ആ കവലക്കൂടെ സൈക്കിളെ പോകുന്നുണ്ടല്ലോ. ഹാ, കവലക്കൂടെ സൈക്കിളെ ചാക്കോട്ട് പോകുന്നുണ്ടല്ലോ. അതൊന്നും പറയണ്ടാവേ, ഇവിടെ ഒരു പട്ടി, ഒരു നശിച്ച സാധനം, അതിനെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാ. എന്നിട്ട് കളയാൻ പറ്റിയില്ലേ? കളയാൻ പറ്റിയെന്നോ? എടാ, ഞാൻ അതിന് 25-ാമത്തെ തവണ അതിനെ കൊണ്ട് കളയുന്നത്. ഞാൻ കൊണ്ട് കളയും, തിരിച്ചു വരുമ്പം ആ സാധനം അവിടെ ഇരിപ്പുണ്ട്. അത് ഇവിടുന്ന് പോകത്തില്ല, വിട്ടു മാറത്തില്ല, നാശം. അത് ശരി. അതുപോട്ടെ, ചേട്ടന്റെ പട്ടിയുടെ പേരെന്താ? ജോർജ് കുട്ടി. ചേട്ടന്റെ പേരല്ലേ ചോദിച്ചത്, പട്ടിയുടെ പേരെന്താന്ന് ചോദിച്ചത്? എന്റെ പേരും പട്ടിയുടെ പേരും ഒന്നും തന്നെ. അത് ശരി. അത് ഇങ്ങനെ സംഭവിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കാണത്തില്ലേ? അതെ, ഒരു ദിവസം ഇവിടെ പട്ടിയാട്ടി ഇവിടെ കയറി വന്നു. പട്ടിയായിട്ട് വന്നു. അപ്പൊ എനിക്കതങ്ങോട്ട് സൂചിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞ് ഈ പട്ടിയെ കൊണ്ട് കളയണം പറഞ്ഞു. അപ്പൊ അവള് പറഞ്ഞു കളയത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയുന്നു. അപ്പോ അവള് പറയാ, അവളങ്ങ് കട്ടായം പറയാ, താൻ ഈ പട്ടിയെ കളയത്തില്ലോ. ഞാൻ പറഞ്ഞു ദേ, ഞാൻ ഇതിനെ കൊണ്ട് കളഞ്ഞില്ലെങ്കിൽ എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോളാം പറഞ്ഞു. എന്നിട്ട്? എന്നിട്ട് കളയാൻ പറ്റിയില്ല. അന്ന് മുതൽ എന്റെ പേര് ആ പട്ടിക്ക്. പട്ടിക്ക് വന്നിരിക്കുന്നു. അല്ല, ചെറിയൊരു സംശയം, ചേട്ടനെയാണോ പട്ടിയാണോ വിളിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതൊക്കെ പെട്ടെന്ന് അറിയാം. എങ്ങനെ അറിയാൻ പറ്റും? ജോർജുട്ടി മോനെ എന്ന് വിളിക്കുമ്പോ പട്ടി പട്ടി ജോർജുട്ടി എന്ന് വിളിച്ചാ ഞാൻ ചേട്ടൻ. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ചേട്ടൻ ആരും കാണാത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇതിനെ കളയാവോ? പിന്നെ ആരും കാണാത്ത സ്ഥലം പിന്നെ ഉണ്ട്? അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? ആദ്യം ഞാൻ പറയുന്നത് ചേട്ടൻ ശ്രദ്ധിച്ച് കേട്ടോണം. അതായത് ചേട്ടൻ്റെ ഇവിടെ നമ്മുടെ ബസ് സ്റ്റോപ്പിൽ ചെന്ന്, ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് അവിടുന്ന് ബസ് കയറി കണിയാങ്കുന്ന് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. കണിയാങ്കുന്ന്, കണിയാങ്കുന്ന് അവിടെ പോയി ഇറങ്ങുക. അവിടുന്ന് ചേട്ടൻ മറ്റൊരു ബസ്സിൽ കയറി കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഇറങ്ങുക. കുന്നുംപുറം. അവിടുന്ന് ചേട്ടൻ അര കിലോമീറ്റർ മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. അങ്ങോട്ട് പോയി ഇടത്തോട്ട് പോകുമ്പോൾ ചെറിയൊരു കയറ്റം കാണാം. കയറ്റം ചേട്ടൻ ആ കയറ്റം കയറി അങ്ങ് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ഇറക്കം കാണാം. പിന്നെ ഇറക്കമുണ്ട്. ആ ഇറക്കം ഇറങ്ങി അങ്ങ് താഴെ ചെന്ന് കഴിയുമ്പോൾ ദൂരെ ഒരു പള്ളി ഇരിക്കുന്ന കാണാം. ആ പള്ളിയുടെ സൈഡിൽ കൂടെ ചേട്ടൻ നേരെ അങ്ങോട്ട് ചെന്നിട്ട് വീണ്ടും ഇടത്തോട്ട് ഒരു അര കിലോമീറ്റർ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു കാട് കാണാം. കാട് കാണാം. നേരെ ഈ കാട്ടിൽ കൊണ്ടു ചെന്നിട്ട് ചേട്ടൻ ഈ പട്ടി അങ്ങ് വിട്ടാ മതി. പിന്നൊരു കാര്യം, പട്ടിയെ വിടുന്നതിന് മുമ്പ് ചേട്ടൻ ഈ ചാക്കുകെട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം. ചാക്കുകെട്ട് സഹിതം ഒന്ന് കറങ്ങിയേക്കണം. ഒന്ന് കറങ്ങണം. അപ്പൊ കറങ്ങി കഴിഞ്ഞ പിന്നെ ഈ പട്ടി തിരിച്ചു വരത്തില്ല. പ്രശ്നമേ ഇല്ല. എന്നാ നീ നോക്കിക്കോ, ഇന്ന് ഞാൻ ഈ പട്ടിയെ കൊണ്ട് കളയും. അത് ഉറപ്പാണല്ലോ. ഓക്കെ. ജോർജ് കുട്ടി, ഈ ബിസ്ക്കറ്റ് അങ്ങോട്ട് കഴിക്കടാ. എന്ത് പിണക്ക് വടിയുന്നു ഈ കൊച്ചിന്. നിസ്സാര കാര്യം മതി, നീ ഒന്നും കഴിക്കാതിരിക്കാൻ. രണ്ടു ദിവസമായിട്ട് എന്റെ കൊച്ചൊന്നും കഴിച്ചിട്ടില്ല. ദേ ജോർജ് കുട്ടി, നീ നോക്കിക്കോ, നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ മമ്മി ഒന്നും കഴിക്കില്ല. മമ്മി നിന്നോട് പിണങ്ങും. ഏ കേട്ടോ, മമ്മി കഴിക്കത്തില്ലെന്ന്. മമ്മി കഴിച്ചില്ല, ഡാഡിയും കഴിക്കത്തില്ല, ഉള്ള കാര്യം ഞാൻ തുറന്നു പറഞ്ഞേക്കാം. ഇവിടെ ഇങ്ങനെ പിണങ്ങിയിരിക്കാതെ വല്ല കഴിക്കണ്ട ജോർജ് കുട്ടി? വല്ല വയറ്റിൽ വല്ല അസുഖം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പൊക്കിക്കൊണ്ട് പോവാൻ എന്നെ വെറുതെ ടെൻഷൻ അടിപ്പിച്ചോട്ടോ. ആഹാ, നീയോ? അതെ, ഞാൻ തന്നെ. ചേട്ടാ, നിങ്ങളല്ലേ കഴിഞ്ഞ ദിവസം പട്ടിയെ കളയാൻ കൊണ്ടുപോയത്? നീ മിണ്ടിപ്പോരുത് കേട്ടാ. ഇവനാണ് നമ്മുടെ പട്ടിയെ കൊണ്ട് കളയാൻ വേണ്ടി റൂട്ട് പറഞ്ഞു തന്നെ. ഇവനാണല്ലേ ഞാൻ കാണാനിരിക്കുന്നു. എടാ മനോജ്, നിനക്ക് എങ്ങനെ തോന്നിടാ എന്റെ പുന്നാര കട്ടിനെ കൊണ്ടുവന്ന് കളയാൻ പറയാൻ? നിന്നെ ഞാനല്ല, നിനക്കട്ടിയാ മച്ചാ. എന്റെ പൊന്നി ചേച്ചി, ഞാൻ ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. ചേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞല്ലേ. ഞാൻ രക്ഷപ്പെടാം. എടാ, നീ പറഞ്ഞു തന്ന റൂട്ടിൽ ഈ പട്ടിയെ കൊണ്ട് കളഞ്ഞിട്ടേ അവസാനം ഞാൻ റൂട്ട് തെറ്റിട്ട് ഈ പട്ടിയുടെ പുറകെ വന്നോണ്ട ഞാൻ എന്റെ വീട്ടിൽ വന്നത്, അറിയാവോ? മനുഷ്യ, നിങ്ങൾക്ക് ഇതല്ല ഇതിലപ്പുറം വരണം. നിങ്ങൾ വഴിതെറ്റിട്ടുണ്ടെങ്കിൽ എന്റെ ഈ ജോർജ് കുട്ടി ഒരിക്കലും വന്ന വഴി മറക്കത്തില്ല. മനുഷ്യ, എന്നാലേ ഈ ജോർജ് കുട്ടി ഉള്ളത്രം കാലം നിന്റെ ഈ ജോർജ് കുട്ടിക്കും റൂട്ട് തെറ്റത്തില്ല. ഓക്കേ.